ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പ്രചാരണ വേളയിൽ ഏറ്റവും കൂടുതൽ വർഗീയ വിഷം തുപ്പിയത് ആരാണ്? അത് നരേന്ദ്രമോദിയോ യോഗി ആദിത്യനാഥോ അമിത്ഷായോ അല്ല, അത് ആസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയാണ്. കേരളത്തിൽ വന്നപ്പോഴും അദ്ദേഹം പച്ചയ്ക്ക് വർഗീയത വിളിച്ചു പറഞ്ഞിരുന്നു. അതിനെ കൈയടിക്കാനും ഇവിടെ ആളുകളുണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ബംഗ്ലാദേശ് വംശജരായ ന്യൂനപക്ഷ സമുദായത്തിലെ അംഗങ്ങൾ വൻതോതിൽ കോൺഗ്രസിന് വോട്ട് മറിച്ചു നൽകി എന്നാണ്. ബി ജെ പി ഭരിക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ പരിഗണിക്കാതെയാണ് ഇക്കൂട്ടർ ഇത്തവണ വോട്ടവകാശം വിനിയോഗിച്ചതെന്നും ഹിമന്ത ബിശ്വ ആരോപിക്കുന്നു. അസമിൽ ജനങ്ങൾക്കിടയിൽ വർഗീയത വളർത്തുന്ന ഒരേയൊരു സമുദായമാണ് ഇവരെന്നും ഹിമന്ത പറയുന്നു. പാർട്ടിയുടെ സംസ്ഥാന ആസ്ഥാനത്ത് ബി ജെ പിയുടെയും സഖ്യകക്ഷികളുടെയും വിജയിച്ച സ്ഥാനാർത്ഥികളെ അനുമോദിക്കുന്ന ചടങ്ങിലാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള വിവാദമായ പരാമർശങ്ങൾ നടത്തിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എസ് എയ്ക്കും 47% വോട്ട് വിഹിതം നേടിയതായും അദ്ദേഹം അവകാശപ്പെട്ടു. 39% മാത്രമാണ് കോൺഗ്രസിനും അവരുടെ സഖ്യകക്ഷികൾക്കും കിട്ടിയത്. ചില പ്രത്യേക ന്യൂനപക്ഷ വിഭാഗമാണ് കോൺഗ്രസിന് വോട്ട് മറിച്ചത്. അവർ മോദി നൽകിയ വീടുകളിൽ താമസിക്കുന്നു, മോദി നൽകിയ വൈദ്യുതിയും ശുചിത്വ സൗകര്യങ്ങളും ഉപയോഗിക്കുന്നു, പക്ഷേ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ അവർ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നു. ഇതാണ് ഹിമന്ത ബിശ്വ ശർമ്മ പറയുന്നത്. മോദി നൽകിയ വീടുകൾ, മോദി നൽകിയ വൈദ്യുതി, മോദി നൽകിയ ശുചിത്വ സൗകര്യം എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രയോഗം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തറവാട്ടിലെ പൈസ കൊണ്ടുവന്നല്ല ഇതെല്ലാം ഉണ്ടാക്കുന്നത്. വീട്, വൈദ്യുതി, ശുചിത്വ സൗകര്യം എന്നതൊക്കെ ഒരു രാജ്യത്ത് പൗരന്മാർക്ക് ലഭിക്കേണ്ട മിനിമം സൗകര്യങ്ങളാണ്. അത് അവരുടെ അവകാശം കൂടിയാണ്, ഭരിക്കുന്നവരുടെ ഔദാര്യമല്ല അതൊന്നും. ഇത്തരം കാര്യങ്ങൾ മാത്രം പറയുന്ന ഒരു വർഗീയ നേതാവാണ് ഹിമന്ത ബിശ്വ ശർമ്മ. ബി ജെ പിക്ക് ഇത്തവണ 400 സീറ്റ് ലഭിച്ചാൽ ഗ്യാൻവ്യാപിയിൽ ക്ഷേത്രം നിർമ്മിക്കുമെന്നാണ് അദ്ദേഹം നേരത്തെ പറഞ്ഞത്. നമ്മുടെ ദൈവത്തിന് വേണ്ടി ക്ഷേത്രങ്ങൾ പണിയുന്ന നിയമങ്ങൾ ഉണ്ടാക്കണം എന്നും ഇയാൾ പറഞ്ഞിരുന്നു. അസമിലെ മുഴുവൻ മദ്രസകളും അടച്ചുപൂട്ടണമെന്നും ഒരിക്കൽ പറഞ്ഞ ആളാണ് ഹിമന്ത ബിശ്വ ശർമ്മ. എന്നാൽ ഒന്നാം തരം അഴിമതിക്കാരനും കൂടിയാണ് ഈ വർഗീയവാദിയായ നേതാവ്. ഹിമന്ത ബിശ്വ ശർമ്മ ആരോഗ്യമന്ത്രിയായിരിക്കെ ചട്ടങ്ങൾ ലംഘിച്ച് ഭാര്യയുടെയും ബന്ധുക്കളുടെയും സ്ഥാപനങ്ങൾക്ക് PPE കിറ്റ്, സാനിറ്റൈസർ നിർമ്മാണത്തിന് ഓർഡർ നൽകിയെന്ന ആരോപണം ഉയർന്നിരുന്നു. കോവിഡ് കാലത്ത് നൽകിയ 4 ഓർഡറുകളിൽ 3 ഹിമന്ത ശർമ്മയുടെ കുടുംബാംഗങ്ങൾക്കാണ് ലഭിച്ചത്. വിവരാകാശ രേഖകളെ അടിസ്ഥാനപ്പെടുത്തി ദ വയർ മാധ്യമവും ഗുവാഹാട്ടി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ന്യൂസ് പോർട്ടർ ദ ക്രോസ് കറന്റും 6 മാസം നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഈ ക്രമക്കേട് പുറത്തുവന്നത്. വിപണി വിലയേക്കാൾ 65% അധിക തുകക്കാണ് ഭാര്യയുടെ ഉടമസ്ഥതയിലുള്ള JCB ഇൻഡസ്ട്രീസിന് ശർമ്മ ഓർഡറുകൾ നൽകിയതെന്നും റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നുണ്ട്. PPE കിറ്റ് 1 അന്നത്തെ മാർക്കറ്റ് വില 600-700 രൂപ ആയിരുന്നെങ്കിൽ അജയിൽ അസോസിയേറ്റ്സിൽ നിന്ന് 2200 രൂപക്കാണ് ഇവ വാങ്ങിയത്. എന്നാൽ ഒരു നടപടിയും ഇന്നവരെ അദ്ദേഹത്തിനെതിരെ ഉണ്ടായിട്ടില്ല. മോദിയുടെയും അമിത്ഷായുടെയും തണലിൽ തഴച്ചു വളരുകയാണ് ഹിമന്ത ബിശ്വ ശർമ്മ എന്ന വിഷവൃക്ഷം.